പഞ്ചാബിലെ സംഭവ അതിർത്തിയിൽ കർഷകരുടെ ഡൽഹി ചലോ മാർച്ചിൽ വീണ്ടും സംഘർഷം. പോലീസ് നടപടിയിൽ നിരവധി കർഷകർക്ക് പരുക്കേറ്റു. ചർച്ചകൾക്ക് തയ്യാറെന്ന് കേന്ദ്ര കൃഷി സഹമന്ത്രി ഭാഗീരഥ് ചൌധരി അറിയിച്ചു. സംഘർഷത്തിന് പിന്നാലെ മാർച്ച് നിർത്തിവച്ചു. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ സമരം ചെയ്യുന്ന കർഷകർ ഇന്ന് ഉച്ചയ്ക്കാണ് ദില്ലി ചലോ മാർച്ച് ആരംഭിച്ചത്. 101 കർഷകരുടെ ജാഥ മീറ്ററുകൾക്കപ്പുറം തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. മുള്ളുകമ്പികളും ബാരിക്കേഡുകളും മറികടന്ന് മുന്നോട്ട് നീങ്ങിയ കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർവാതക ഗ്രനേഡുകൾ പ്രയോഗിച്ചു. നിരവധി കർഷകർക്ക് പോലീസ് നടപടിയിൽ പരിക്കേറ്റു. തുടർന്നാണ് മാർച്ച് തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനുള്ള തീരുമാനം. മാർച്ച് പിൻവലിച്ചെങ്കിലും സമരം തുടരുമെന്നും തുടർ നീക്കങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും കർഷക നേതാക്കൾ അറിയിച്ചു. കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ഭഗീരഥ് ചൌധരി പ്രഖ്യാപിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ഇതുവരെയും യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് കർഷകർ വ്യക്തമാക്കി. കർഷക പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഹരിയാനയിലെ അംബാലയിൽ ഇന്റർനെറ്റിന് നിരോധനം ഏർപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ കർഷക പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന കിസാൻ സഭാ നേതാവ് ഡോക്ടർ രൂപേഷ് വർമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗ്രേറ്റർ നോയിഡയിൽ വെച്ച് വാഹനം തടഞ്ഞു നിർത്തിയാണ് അറസ്റ്റെന്നും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാതെ ജയിലിലടച്ചെന്നും കിസാൻ സഭ ആരോപിച്ചു. യു പിയിൽ സമരത്തിനിടെ ഇതുവരെ 200 ലേറെ കർഷകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 24 ഡൽഹി.